നമസ്കാരം. പവി കെയർ ടേക്കർ, കെയർ ടേക്കറാണ്, രക്ഷകനാണ്, എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കുന്ന, കെയർ ചെയ്യുന്ന ആളാണ്. കെയർ ചെയ്യുന്ന സിനിമയിലെ നായകനാരാ? ദിലീപാണ്. സിനിമയുടെ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞത്, സിനിമയിലെ കാര്യമേ അല്ല. മലയാളത്തിലെ ഒരു നടി ആക്രമിക്കപ്പെട്ട കേസിലെ, ഗൂഢാലോചന കേസിലെ, അതായത് കൊട്ടേഷൻ കൊടുത്ത് ആക്രമിക്കാൻ കൊടുത്ത കേസിലെ എട്ടാം പ്രതിയായ നടൻ ദിലീപാണ് കെയർ ടേക്കർ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാൻ ആ സിനിമയുടെ ഉള്ളടക്കം പറയാൻ വേണ്ടിയിട്ടല്ല ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഈ സിനിമ വരുമ്പോൾ, ഈ സിനിമയുടെ എല്ലാം ഇപ്പോൾ മലയാള സിനിമയിലെ സ്ഥിരം പരിപാടിയാണ്, ഒരു സിനിമ വരുമ്പോൾ പ്രൊമോഷൻ ഇൻ്റർവ്യൂകൾ ഉണ്ടാവും. അതിലെ നടന്മാരും പ്രധാനപ്പെട്ട നടിമാരും ഒപ്പം അണിയറ പ്രവർത്തകരും ഒക്കെ, സംവിധായകനൊക്കെ ഇരിക്കുന്ന പ്രൊമോഷൻ ഇൻ്റർവ്യൂകൾ ഉണ്ടാവും. ഈ പ്രൊമോഷൻ ഇൻ്റർവ്യൂവിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ചാനലിലും ഓൺലൈൻ ചാനലുകളിലൊക്കെ ഈ സിനിമയുടെ പ്രൊമോഷനാണ്. അപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവർ സംസാരിക്കുക. അപ്പോൾ ഈ പവി കെയർ ടേക്കർ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, മുമ്പും ദിലീപിൻ്റെ സിനിമകളുടെ പ്രൊമോഷന് വന്നിട്ട് നടന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. എന്താ അത്? ദിലീപ് വന്ന ഉടനെ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന, സിനിമയുടെ കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ നൈസായിട്ട് മൂപ്പര് ചില കാര്യങ്ങൾ കയറ്റിവിടും. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ കാര്യങ്ങൾ പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. സമീപകാലത്തായി കരച്ചിലൊക്കെ തുടങ്ങിയിട്ട്, നിഷ്കളങ്കമായി കരയുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ദിലീപ് പറയുകയാണ്, ഞാൻ ഈ കേസിൽ ഭയങ്കരമായിട്ട് തന്നെ വേട്ടയാടുകയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ജനങ്ങളെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ഒരു അദ്ദേഹത്തിൻ്റെ ഭാഗം വിശദീകരിക്കുന്ന കാര്യം. യഥാർത്ഥത്തിൽ സിനിമയുടെ കാര്യം പറയണം, ആ സിനിമയെ കുറിച്ച് എന്തെങ്കിലും പറയുമെന്ന് കേട്ട് കാത്തിരുന്നാൽ അദ്ദേഹം പറയുന്ന ആ കേസിൻ്റെ എൻ്റെ നിരപരാധിത്വത്തെക്കുറിച്ചാണ്. അത് കോടതിയിലാണല്ലോ പറയേണ്ടത്, കോടതിയിൽ കേസ് നടക്കുകയാണല്ലോ. എട്ടാം പ്രതിയായി ഗൂഢാലോചന കേസിൽ, കൊട്ടേഷൻ കൊടുത്ത കേസിൽ, ആക്രമിക്കാൻ കൊട്ടേഷൻ കൊടുത്തു എന്നുള്ള കേസിൽ എട്ടാം പ്രതിയായിട്ട് അദ്ദേഹം ആ കുറ്റാരോപിതനെ നിൽക്കുകയാണ്. ഈ ഘട്ടത്തിൽ മുഖ്യധാര ചാനലുകളൊക്കെ ഇത് സംപ്രേഷണം ചെയ്യുമെന്നുള്ള ഒരു ആനുകൂല്യം കൂടി അതിനിടയിലുണ്ട്. ഏതെങ്കിലും ഇത്തരം കേസിലെ ഒരു മുഖ്യപ്രതി, എട്ടാമത്തെ പ്രതിയായിട്ടുള്ള ഒരാൾക്ക് ഇങ്ങനൊരു അവസരം നമ്മൾ കൊടുക്കുക, നമ്മുടെ മുഖ്യധാര ചാനലുകൾ കൊടുക്കുക. മാത്രമല്ല, പ്രധാനപ്പെട്ട ആളുകളൊക്കെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് അദ്ദേഹത്തെ അങ്ങ് പുകഴ്ത്തി ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യും. കാരണം അദ്ദേഹം ഈ കേസിൽ എട്ടാം പ്രതിയാണ് എന്നുള്ള ഒരു തരത്തിലുള്ള സമീപനവും ഇല്ലാതെ, അതൊക്കെ വെറുതെയാണ്, മൂപ്പര് പാവമാണ് എന്നുള്ള മട്ടിലുള്ള നോർമലൈസേഷന് വേണ്ടിയിട്ടുള്ള ശ്രമവും നടക്കും. ഞാൻ പറഞ്ഞു വന്നത്, അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളുടെ സ്ഥിരം പരിപാടിയായി അദ്ദേഹത്തിൻ്റെ സിനിമ പ്രൊമോഷൻ മാറുകയാണ്. ഒരു സിനിമ വരും, സിനിമയുടെ ഇൻ്റർവ്യൂവിന് വരും, ദിലീപേട്ടനോടെ ഈ കാര്യം പറഞ്ഞു തുടങ്ങും. കേസിൻ്റെ കാര്യം മൂപ്പരിങ്ങനെ പറഞ്ഞു തുടങ്ങും. ഇത്തവണത്തെ ക്ലാസ് ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ മനോരമയുടെ അഭിമുഖത്തിലെ ഒരു ഭാഗം വായിക്കാം. എന്തിനാണ് എന്നോട് ഇത്രയധികം ശത്രുത എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മനസ്സാ വാച അറിയാത്തൊരു കാര്യത്തിനാണ് 7 കൊല്ലമായി ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് തീർക്കാനും പലർക്കും താല്പര്യമല്ല എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഞാൻ സിനിമയിൽ മാത്രം ഫോക്കസ് ചെയ്തേ പോയിട്ടുള്ളൂ. പിന്നിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. എന്തിന്? ഞാനിവിടെ ഇൻഡസ്ട്രിയിലുള്ളത് ഇത്രയും പ്രശ്നം ആർക്കാണ്? അസ്ത്രം തൊടുത്ത് എടുക്കാൻ ഒരാളുണ്ടാവുമല്ലോ എനക്കെതിരെ, അങ്ങനെ ഒരാളുണ്ടാവുമല്ലോ. ഇതിലെ പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത്, എന്താ, ഈ കേസ് തീർക്കാനും പലർക്കും താല്പര്യമില്ല. ഈ കേസ് തീർക്കാൻ പലർക്കും താല്പര്യമില്ല. എങ്ങനെ തീർക്കാൻ എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണല്ലോ. ഈ കേസ് നോർമലി അന്വേഷിച്ച് മുന്നോട്ട് പോകുമ്പോൾ അത് തീർക്കാൻ, അങ്ങനെ അന്വേഷിച്ച് തീർക്കാൻ പലർക്കും താല്പര്യമില്ല എന്നുള്ളതല്ല, ഈ കേസ് തീർക്കാൻ പലർക്കും താല്പര്യമില്ല. ആരാണ് ആ പലരും എന്നുള്ളത് നമുക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിംഗ് വാർത്തകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സംശയമാണ്. ആർക്കാണ് താല്പര്യമില്ലാത്തത്? പ്രത്യേക താല്പര്യം എന്തെങ്കിലും ആർക്കാണുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഈ മാസം 16 കോടതിയിൽ നടന്നൊരു സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. April 17 പത്രങ്ങളിൽ ഈ വാർത്തകളുണ്ട്. കേരളം മുതൽ വന്ന വാർത്തയുടെ ഒരു ഭാഗമാണ് ഞാൻ വായിക്കുന്നത്. എറണാകുളം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജിയുടെ അന്വേഷണ റിപ്പോർട്ടിലെ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് കൈമാറാനുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നടൻ ദിലീപ് നൽകിയ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് തള്ളി. ജസ്റ്റിസ് എൻ നഗരേഷ്, പി എം മനോജ് എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് തള്ളിയത്. അന്തസ്സ് സംരക്ഷിക്കാനുള്ള തൻ്റെ അവകാശത്തെയാണ് ദിലീപ് ചോദ്യം ചെയ്യുന്നത് എന്ന് അതിജീവിത ബോധിപ്പിച്ചു. മൊഴിപ്പകർപ്പിലെ വിവരങ്ങൾ അറിയാൻ ഹർജിക്കാരി എന്ന നിലയിൽ തനിക്ക് അവകാശമുണ്ട്. സിംഗിൾ ബെഞ്ചിലും ഈ കാര്യം എതിർത്തു. എന്താണ് സംഭവം? മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിനെക്കുറിച്ച് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക പോലീസ് സംഘം അന്വേഷിക്കണം എന്ന ഉപഹർജിയിൽ 30 സിംഗിൾ ബെഞ്ച് വാദം കേൾക്കാനിരിക്കെ ദിലീപ് ഒരു ഹർജി, ഒരു അപ്പീൽ കൊടുത്തു. കോടതിയുടെ കസ്റ്റഡിയിലിരിക്കെ മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ മാറിയെന്ന് ഫോറൻസിക് പരിശോധനയിൽ December 13 കണ്ടെത്തിയിരുന്നു. December 13 രാത്രി 10:58 എറണാകുളം സെഷൻസ് കോടതിയിലെ ബെഞ്ച് ക്ലർക്ക് മഹേഷ് മോഹനും 2021 July 19 പകൽ വിചാരണ കോടതിയിലെ ശിരസ്ഥതർ താജുദ്ദീനും ദൃശ്യങ്ങൾ പരിശോധിച്ചു എന്നാണ് ഇത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ കോടതി തന്നെ പറയുന്നത്. ഈ കേസിൽ, ഈ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായി കോടതി സമർപ്പിച്ച റിപ്പോർട്ടിലെ മൊഴിപ്പകർപ്പുകൾ തനിക്ക് ലഭിക്കണം എന്നാവശ്യപ്പെട്ട് അതിജീവിത കോടതിയെ സമീപിച്ചു. അപ്പോൾ ഒരു കാര്യമില്ലാണ്ട് ദിലീപ് പറഞ്ഞാൽ അത് കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ദിലീപ് കോടതിയിൽ അപ്പീൽ കൊടുത്തിരിക്കുകയാണ്.
എന്നിട്ട് ആ കേസിൻ്റെ തുടർനടപടികൾ അത്രയും കാലം വൈകുക, ഇങ്ങനെ ഓരോ കാര്യത്തിനും അതിജീവിത മുന്നോട്ട് പോകുന്ന, നീതി ലഭ്യമാക്കാൻ വേണ്ടി അങ്ങേയറ്റം പോകുന്ന കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ബദൽ ഉടക്കുകളുമായി ദിലീപിൻ്റെ അഭിഭാഷകർ, അതായത് ദിലീപ് രംഗത്തെത്തും. എന്നിട്ട് ദിലീപ് മനോരമയുടെ ചാനലിലിരുന്ന് പറയാണ് ഈ കേസ് വേഗം തീർക്കാനായിരിക്കും താല്പര്യമില്ലാന്ന്. ഈ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയത് ഒരു തെളിവില്ലാതാകുന്നതിന് തുല്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു തെളിവില്ലാതാവുകയല്ല ചെയ്തത്, മറിച്ച് ആ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ കൃത്രിമം കാണിച്ചു എന്നുള്ളത് കോടതിയെ ബോധിപ്പിക്കേണ്ടത് അതിജീവിതയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ അവരുടെ കേസ് മുഴുവൻ പൊളിഞ്ഞു പോവുകയാണ് ചെയ്യുക. അതിന് പകരം ആ കേസിലെ മൊഴിപ്പകർപ്പ് ലഭിച്ച് അതിൽ തനിക്കുള്ള ഭാഗത്ത് ഏതൊക്കെ തനിക്ക് അനുകൂലമാക്കി മാറ്റാമെന്ന് അതിജീവിത നോക്കുന്ന സമയത്ത് അവർക്കതൊന്നും കൊടുക്കാൻ പാടില്ല. അത് പ്രശ്നമാണ്, പ്രതിക്ക് പ്രശ്നമാണ്. അതുകൊണ്ട് ദിലീപ് അതിൽ അപ്പീലുമായി പോയി. ഇനി ഇതിൽ കുറച്ചും കൂടി വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ അഭിഭാഷക അഡ്വക്കേറ്റ് ടി ബി മിനിയുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാം. മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിൽ അഡ്വക്കേറ്റ് ടി ബി മിനി പറഞ്ഞത് ഇങ്ങനെയാണ്. മെമ്മറി കാർഡിൻ്റെ കേസിൽ മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് ലഭിക്കരുതെന്ന് ആവശ്യപ്പെട്ട് മേൽക്കോടതികളിൽ പോവുകയാണ്. ഞങ്ങൾ ഇതുവരെ ഈ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തതിൽ എട്ടാം പ്രതിക്ക് പങ്കുണ്ട് എന്ന് അറിയുകയില്ല. ഞങ്ങൾക്ക് അങ്ങനെയൊരു ആരോപണവും ഇല്ല. ഞങ്ങൾ ഇതുവരെ അത്തരം ഒരു കാര്യം ഉന്നയിച്ചിട്ടില്ല. പക്ഷേ എട്ടാം പ്രതി എന്നെ കണ്ടാൽ കിണ്ണം കട്ട പോലെ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വരികയാണ്. അയാൾക്ക് എന്താ ഇത്ര താല്പര്യം? കോടതിയിൽ ന്യായം നടപ്പാക്കുക എന്ന സംവിധാനത്തിൽ ജുഡീഷ്യറിയിൽ ഒരു ക്രിമിനലിൻ്റെ സഹായം വേണ്ട. അങ്ങനെ വരുമ്പോൾ ഒരു സംശയം ഉയരുകയാണ്, ദിലീപിന് എന്താണ് കോടതിയുടെ കാര്യത്തിൽ ഇത്ര താല്പര്യം? ഇയാൾക്ക് അയാളുടെ കാര്യം നോക്കിയാൽ പോരെ? പ്രത്യേകിച്ച് മെമ്മറി കാർഡിൻ്റെ കാര്യത്തിൽ ഒരു കാര്യവും അയാൾക്കെതിരെ പറഞ്ഞിട്ടില്ല. വാട്ട് ഈസ് ഹിസ് ഇൻട്രസ്റ്റ്? ഇത് അന്വേഷണത്തിൽ തെളിയും. അത് തെളിയിക്കാതിരിക്കാനാണല്ലോ അതിന് തടയിടാൻ വരുന്നത്. ഇത് ചെയ്തത് സുനിയാണ്, അതിജീവിതയ്ക്കെതിരായ കുറ്റകൃത്യം ചെയ്തത് സുനിയാണ്. പക്ഷേ അത് ചെയ്യിച്ചത് ദിലീപാണ് എന്നതിനുള്ള തെളിവ് ഞങ്ങളുടെ കയ്യിലുണ്ട്. നീതി അകലെ തന്നെയാണ്. അല്ലെങ്കിൽ ദിലീപിന് എന്താണ് കോടതിയിൽ ഇത്ര താല്പര്യം? മെമ്മറി കാർഡിൻ്റെ കേസിൽ കോടതി ഒരു കാര്യവും അങ്ങേർക്കെതിരെ പറഞ്ഞിട്ടില്ല. എന്നിട്ടും അദ്ദേഹത്തിന് എന്താണ് ഇത്ര താല്പര്യം? നമ്മളൊരു തെറ്റ് ചെയ്തു, ഒരാളെ കൊണ്ട് അത് ചെയ്യിച്ചിട്ട് ആ വീഡിയോ എടുത്തിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ ഇത് ചെയ്തിട്ട് പിന്നെയും പിന്നെയും ഈ തെറ്റ് മറയ്ക്കാൻ മറ്റു പല രീതിയിലും നീങ്ങുകയാണ്. അത് അതിലും വലിയ തെറ്റാണ്. ഈ മെമ്മറി കാർഡാണ് ഇതിലേറ്റവും വലിയ തെളിവ്. ഈ മെമ്മറി കാർഡിലാണ് തട്ടിപ്പ് നടത്തിയത്. ഹാഷ് വാല്യൂ മാറ്റിയിട്ട് തെളിവ് തകർക്കാൻ ശ്രമിക്കുകയാണ്. ഹാഷ് വാല്യൂ രേഖപ്പെടുത്തിയതല്ല എന്ന് കാണുമ്പോൾ അത് മാറിയത് നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല, രേഖപ്പെടുത്തിയത് വേറെയാണ്. അപ്പോൾ തെളിവ് തെറ്റാണ് എന്ന് പ്രതി വക്കീൽ കോടതിയിൽ പറയുന്നതോടെ ആ മെമ്മറി കാർഡിന് എവിഡൻഷ്യറി വാല്യൂ ഇല്ലാതാവും. അതോടെ കേസ് പോയില്ലേ? അതുകൊണ്ടാണ് അതിനെതിരെ കേസ് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോയത്. അതാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. അത് മാറി എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതിലെ വിശദാംശങ്ങൾ അതിജീവിതയ്ക്ക് കൊടുക്കരുത് എന്നാണ് ദിലീപ് ആവശ്യപ്പെട്ട് കോടതിയിലേക്ക് പോകുന്നത്. ആ കുറ്റകൃത്യത്തിൽ ദിലീപിന് പങ്കുണ്ട് എന്ന് ആരും ആരോപിച്ചിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് മൂപ്പർക്ക് അതിൻ്റെ താല്പര്യം എന്നാണ് അഡ്വക്കേറ്റ് ടി ബി മിനിയും ചോദിക്കുന്നത്. ഇങ്ങനെ സങ്കീർണമായ ഒരു പ്രശ്നം വീണ്ടും വീണ്ടും സൃഷ്ടിച്ചുകൊണ്ട് ഈ കേസ് ഏത് തരത്തിലും സ്വാഭാവികമായി മുന്നോട്ട് പോകുന്നതിന് തടയിടുന്നു എന്ന് ദിലീപിൻ്റെ കോടതി നടപടികളിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടൽ സംശയം ഉണർത്തുകയാണ്. ഈ ഘട്ടത്തിലാണ് ദിലീപ് പവി കെയർടേക്കർ എന്ന സിനിമയുടെ പ്രൊമോഷൻ ഇൻ്റർവ്യൂകളിൽ പറയുന്നത്, എന്തിനാണ് ഈ കേസ് ഇത്ര വൈകിപ്പിക്കാൻ ആർക്കാണ് താല്പര്യം, ഞാനൊരു പാവല്ലേ എന്ന് ചോദിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ സിനിമ സിനിമയായി കാണുകയാണ്, പവി കെയർടേക്കർ ആൾ സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മുടെ പ്രശ്നമല്ല. പക്ഷേ ഇത്തരം കാര്യങ്ങളെ സിനിമയിൽ അദ്ദേഹം അഭിനയിക്കാൻ ശ്രമിക്കുന്നു, പരാജയപ്പെടുന്നു എന്നുള്ളതൊരു സത്യമാണ്. അദ്ദേഹത്തിൻ്റെ സിനിമയുടെ ഉള്ളടക്കങ്ങളൊക്കെ അതിലെ പ്രശ്നമാണ്. പക്ഷേ അതിനപ്പുറത്ത് അദ്ദേഹം ഇങ്ങനെ ഒരു കേസിലെ എട്ടാം പ്രതിയാണ് എന്നുള്ള കാര്യം കൂടിയുണ്ട്. മാത്രമല്ല, ഓരോ സിനിമ റിലീസാകുമ്പോൾ അദ്ദേഹം ഇതിൻ്റെ തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ അതിശക്തമായി ശ്രമിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഇൻ്റർവ്യൂകൾ മുഴുവൻ തൻ്റെ എട്ടാം പ്രതി എന്നുള്ള നിലയിൽ തൻ്റെ മേലുള്ള പാവക്കറം മായ്ച്ച് കളയാൻ വേണ്ടി അഭിമുഖങ്ങളിൽ അദ്ദേഹം ആ കാര്യങ്ങൾ വിശദീകരിക്കാനാണ് ശ്രമിക്കുന്നത്. ആളുകൾക്ക് ഇനി സിനിമ കാണണമെങ്കിൽ തന്നെ സിനിമേനെ കുറിച്ചല്ലേ അറിയേണ്ടത്? അദ്ദേഹം ചെയ്ത കുറ്റകൃത്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അദ്ദേഹം ആരോപണ വിധേയനായിരിക്കുന്ന കേസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചോ അല്ലല്ലോ. അത്തരം കേസിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് സിനിമകളിലൂടെ പ്രൊമോഷൻ ഇൻ്റർവ്യൂകളിൽ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ ഞാൻ ഈ വീഡിയോയിലൂടെ ചൂണ്ടിക്കാണിച്ചത്. അതുകൊണ്ട് ഇനിയെങ്കിലും ദിലീപ് തൻ്റെ സിനിമയുമായി വരുമ്പോൾ സിനിമേൻ്റെ കാര്യങ്ങൾ പറയുന്നതായിരിക്കും നല്ലത്. മറ്റേത് നിയമവഴികളിൽ മുന്നോട്ട് പോവുകയാണല്ലോ, അതിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ട് പോവുക. അല്ലെങ്കിൽ അവിടെ നമ്മൾ കൃത്യമായ പ്രസൻസായി നിന്നുകൊണ്ട് ഇവിടെ ആ കാര്യങ്ങൾ സംസാരിക്കുക. അല്ലെങ്കിൽ അവിടെ അതിജീവിതയ്ക്ക് മൊഴിപ്പകർപ്പ് നൽകുന്നതിനെതിരെ അങ്ങേയറ്റം കോടതിയുടെ സാധ്യതകളിലേക്ക് പോവുകയും ഇപ്പുറത്ത് വന്നിട്ട് ആരാണ് കേസ് വൈകിപ്പിക്കുന്നത്, എന്നെ എന്തിനാണ് ഇങ്ങനെ കേസ് വൈകിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയി കുഴപ്പത്തിലാക്കുന്നത് എന്ന് ചോദിക്കുന്നതിൻ്റെ വൈരുദ്ധ്യം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഈ വീഡിയോയിലൂടെ. നന്ദി, നമസ്കാരം.